മോർണിംഗ് 6 o'clock എണീക്കണം, റെഡി ആയിട്ട് 7 o'clock സാറിനെ ഉണർത്തി കോഫി കൊടുക്കണം. 8 o'clock ഷാർപ്പ് ഫിസിയോതെറാപ്പിസ്റ്റ് വരും. എക്സസൈസ് ഒക്കെ കറക്റ്റ് ആയിട്ട് പഠിച്ചു. അവർ കാണിക്കുന്ന എക്സസൈസ് ഒക്കെ ഇനി നീയാണ് റെഗുലർ ആയിട്ട് ചെയ്യേണ്ടത്. 9 o'clock ഷാർപ്പ് ബ്രേക്ക്ഫാസ്റ്റ് സെർവ് ചെയ്യണം. ഓക്കെ. ബ്രേക്ക്ഫാസ്റ്റോ വേണ്ട, ഞാൻ രാവിലെ കഴിച്ചാ. ഈ വാക്കി ടോക്കി ഒരു കാരണവശാലും മിസ്സാവരുത് സാർ. എല്ലാ കാര്യങ്ങളും ഇതിലൂടെയാ പറയാ. വിളിച്ച ഉടനെ നീ പോണം. ആ പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, എന്റെ പിന്നാലെ കറങ്ങി വെറുതെ ടൈം വേസ്റ്റ് ചെയ്യരുത്. ഫസ്റ്റ് ദിവസം മീനാക്ഷി ഇത് തന്നെയാ പറഞ്ഞത്. മീനാക്ഷി ആരാ? എന്റെ എക്സ്. ഇതാ നിന്റെ ബെഡ്റൂം. ഇതേപോലെ തന്നെ ഈ മുറി എപ്പോഴും ക്ലീൻ ആയിട്ട് സൂക്ഷിക്കണം. ഇതാ നിന്റെ ബാത്റൂം. ജെയിംസ് ബോണ്ട് പടത്തിൽ കാണുന്ന പോലെ ഉണ്ടല്ലോ. വാ സാറിനെ കാണാൻ പോ, പെട്ടെന്ന് വാ. എന്താടാ നോക്കുന്നെ? സാർ താങ്ക് യു സാർ, സൂപ്പർ ബാത്റൂം സാർ. എന്തേ കാണിക്കുന്നത്? ഓ കൈയും പൊങ്ങില്ലല്ലേ, കാല് മാത്രം വിചാരിച്ച. സാർ ഇവന്റെ ഒരു രീതിക്ക് ഒരാഴ്ച പോലെ എത്തിക്കും തോന്നുന്നില്ല. എന്തിനാ സാർ ടൈം വേസ്റ്റ് ചെയ്യുന്നത്? എന്താ കറല ഇത്, ചിലരെ കാണുമ്പോ ഇവിടെ തന്നെ അങ്ങ് സെറ്റിൽ ആയാലോ എന്ന് വിചാരിക്ക. നിങ്ങൾ തന്നെ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? അല്ല സാറേ, ഞാൻ സാറിനെ മാത്രം നോക്കിയാ പോരെ, ഇവിടെ നിന്നെ ഇങ്ങനെ ബിൽഡപ്പ് കൊടുക്കുന്നത്? കുറച്ച് കഴിയുമ്പോ നിനക്ക് തന്നെ മനസ്സിലായിക്കോളും എന്തിനാ ഇതൊക്കെയെന്ന്. ന്യൂ കെയർടേക്കർ ആണോ നീ? വാച്ച് കെയർഫുള്ളി, ശരീരത്തിലെ എല്ലാ മസിൽസിനും വ്യായാമം കൊടുക്കണം, ഒന്നും വിട്ടുപോവരുത്. എല്ലാ ജോയിന്റ്സും സ്കിന്നും ഹെൽത്തി ആയിരിക്കണം. നല്ല സമയമെടുത്ത് ശ്രദ്ധയോടെ ചെയ്യണം, മനസ്സിലായോ? ഹേ, കൈക്ക് ശേഷം? ഞാൻ ഇതുവരെ കാണിച്ചത് കാലാ, കൈയല്ല. യൂസ്ലെസ് ഫെലോ. അവര് ചെയ്യുന്നില്ല, നീ ശരിക്കും കണ്ടോ? ഫുൾ ആയിട്ട് കണ്ടു. സാറിനെ അടുത്ത് വീൽ ചെയറിലിരുത്ത്. മേടിക്ക്. ഇത്രയല്ലേ ഉള്ളൂ? ബെൽറ്റ് വേഗം. കേട്ടില്ലേ, കുളിപ്പിക്കാൻ എന്തോന്ന്? ഞാൻ കുളിപ്പിക്കണോന്നാ? അതൊന്നും പറ്റില്ല.